നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സവിതാ രാജ്കമൽ, ഗുരുവായൂർ സ്വദേശിയാണ്. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പാശീനം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്തുണ്ടായിരുന്നത് ചെറിയൊരു ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു. ഒരു കാലിങ്ങനെ ഉയർത്തി വെച്ചിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു രൂപം കണ്ടിട്ടുണ്ട് ഫോട്ടോസിലൊക്കെ. പട്ടികോണക്കൊക്കെ ഇങ്ങനെ ശരിക്കും കാണാൻ പാകത്തിന് കാലൊക്കെ വിടർത്തി വെച്ചിട്ടുള്ള കുഞ്ഞുണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, വലിയ കർണാഭരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആന ചെവിയാണോ തോന്നും, ആ രീതിയിലായിരുന്നു ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നത്. നമ്മളെ നോക്കി ചിരിച്ച് ഞാൻ ഇവിടെ ഉണ്ട് എന്നെ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന രീതിയിലായിരുന്നു ഉണ്ണികൃഷ്ണൻ ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ പൊന്നുണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ച് തൊഴുതോളൂ. ആദ്യത്തെ ചോദ്യത്തിലേക്ക്, സീമാറാണി എന്നൊരു ഭക്തൻ വെച്ചിട്ടുണ്ട് തിരുവോണ ദിവസം നല്ല തിരക്കാവുമെന്ന് കേട്ടിട്ടുണ്ട്, അന്നേ ദിവസം അടിപ്രദക്ഷിണം വയ്ക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന്. എല്ലാ ഭക്തജനങ്ങളുടെയും ശ്രദ്ധയ്ക്ക് പൊതുവേ അവധി ദിവസങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കുന്നതാണ് വളരെ നന്നായിരിക്കുക. തുലാഭാരം, ശയനപ്രദക്ഷിണം, അടിപ്രദക്ഷിണം എന്നുള്ളവയൊക്കെ നമ്മൾ മനസ്സിൽ കണക്കാക്കി പോന്നാലേ ഇവിടെ വന്നിട്ട് അത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല വിഷമാവില്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ അത് ചെയ്യുന്നത് വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാം എന്ന് ഉദ്ദേശിച്ച അതായിരിക്കും കൂടുതൽ നന്നാവുക തോന്നുന്നു. കാരണം തിരുവോണ ദിവസമൊക്കെ നല്ല തിരക്കുണ്ടാവും, തിരുവോണം മാത്രമല്ല കേട്ടോ, ഉത്രാടത്തിൻ്റെ അന്നാണ് ഗുരുവായൂർ അമ്പലത്തിൽ കാണേണ്ട കാഴ്ച. ഉത്രാടത്തിൻ്റെ അന്ന് ശിവേലിക്ക് ശേഷം ഒരു ഉത്രാട കാഴ്ചക്കൊല സമർപ്പിക്കലുണ്ട് ശ്രീ ഗുരുവായൂരപ്പന്. ഗംഭീരമാണ്, അത് കാണേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ പണ്ട് കാലത്തൊക്കെ മഹാരാജാക്കന്മാരുടെ ആ ഒരു തിരുമുമ്പിൽ കാഴ്ച വെക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഉത്രാടക്കൊല കാഴ്ച സമർപ്പണമാണ് കേട്ടോ ഗുരുവായൂരപ്പന്. കാഴ്ചക്കൊല സമർപ്പിക്കുക എന്നാ പറയാം. ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്ന ഒട്ടുമുക്കാൽ പേരുടെ കയ്യിലും ഒരു നേന്ത്രക്കൊല ഉണ്ടായിരിക്കും കേട്ടോ. ആ കൊല പിടിച്ചിട്ട് ആ വരിയിൽ നിൽക്കുക. അപ്പം നേരെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ രാവിലത്തെ ശിവേലി കഴിഞ്ഞാൽ ഉടൻ തന്നെ മേൽശാന്തിയാണ് ആദ്യത്തെ കൊല. ആ ഒരു കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ഭണ്ണാരത്തിൻ്റെ അവിടെയായിട്ട് അണിഞ്ഞ് വിരിച്ച ഇല, നാക്കിലകൾ വിരിച്ച് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലേക്കായിട്ട് ആദ്യം മേൽശാന്തി സമർപ്പിക്കും, തന്ത്രി സമർപ്പിക്കും, കീഴ്ശാന്തിക്കാർ സമർപ്പിക്കും. അതിനുശേഷം നമ്മൾ ഭക്തജനങ്ങൾ ഓരോരുത്തർക്കായിട്ട് സമർപ്പിക്കാം. അപ്പോൾ നേരെ ഒരു കൊല കൊണ്ടുപോയിട്ട് ആ ഒരു കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് സമർപ്പിച്ച് നേരെ അകത്തേക്ക് കയറി തൊഴാനുള്ള സൗകര്യം അങ്ങനെയാണ് ദേവസ്വം ഒരുക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്താണെന്നറിയൂ, കൊല വന്ന് 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 ഒരാളുടെ പൊക്കത്തിലൊക്കെ വരും. അത്രയും കൊല നേന്ത്രക്കൊല ഇങ്ങനെ കൂട്ടി വെക്കും. അതിനുശേഷം അതെടുത്ത് മാറ്റിയിട്ട് വേണം അടുത്ത ആൾക്ക് വെക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന് ഓണക്കാഴ്ചക്കൊലയാണത്. അപ്പം അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ അന്ന് പഴപ്രഥമനുണ്ട്. അതുപോലെ തന്നെ ഉത്രാടത്തിൻ്റെ അന്ന് കുറേ ആനകൾ വരും കേട്ടോ ശിവേലിക്ക്. ഒരാനയൊന്നുമല്ല അന്നത്തെ ശിവേലിക്ക് ഉണ്ടാവുക. ഈ ആനകളെയൊക്കെ വടക്ക് ഭാഗത്തായിട്ട് ചുറ്റമ്പലത്തിനും പുറത്തായിട്ട് നിരത്തി നിർത്തിയിട്ടുണ്ടാവും. ഈ ആനകൾക്കൊക്കെ ഓരോ കൊലയിൽ നിന്ന് ഓരോ പടലയെങ്കിലും കൊടുക്കും, ഓരോ കൊലയിൽ കൊടുക്കാറുണ്ട്. ഓരോ പടലയെങ്കിലും ആനയ്ക്ക് കൊടുക്കും, അതുപോലെ ഓരോ അവിടുത്തെ ആളുകൾക്കൊക്കെ വരുന്നവർക്കൊക്കെ കൊടുക്കും. ഈ നാമജപത്തിന് പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ അന്ന് നേന്ത്രപ്പഴം, അതായത് ആധ്യാത്മിക ഹാളിൽ നാമജപത്തിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ഓരോ നേന്ത്രപ്പഴം കൊടുക്കും. അപ്പോൾ ഭഗവാന്റെ ഓണാഘോഷം വളരെ ഗംഭീരമാണ്. നമുക്ക് എന്താ വെച്ചാൽ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ നേന്ത്രപ്പഴം എന്നുള്ളത് തന്നെയാണല്ലോ. പഴനുറുക്ക് കഴിക്കുക, അതുപോലെ തന്നെ പഴപ്രഥമൻ കൂട്ടി ഉണയിക്കുക, ഇതൊക്കെയാണല്ലോ ഓണത്തിൻ്റെ നമ്മൾ മലയാളികൾ പ്രത്യേക തരത്തിൽ ആഘോഷിക്കാറുള്ളത്. അപ്പോൾ ആ പ്രത്യേകതകളൊക്കെ ഇവിടെ ഭഗവാൻ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം കാഴ്ചകൾ സമർപ്പിക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് എനിക്ക് സാധിക്കാറുണ്ട്, ഇനിയും തുടർന്ന് കൊണ്ടുപോകാൻ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ചോദ്യം, അനന്തജിത്ത് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നാലമ്പലത്തിൽ ഒരു പുകമായമാണ് കാണുന്നത്, കോടമഞ്ഞ് പോലെ ലൈവിൻ്റെ സമയത്തൊക്കെ അങ്ങനെ തോന്നാറുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ലൈവിൻ്റെ സമയത്ത് എനിക്ക് തോന്നുന്നു കൊടിമരത്തിൻ്റെ ചുവട്ടിൽ ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കിച്ചാലും പുക നമുക്ക് ഫീൽ ചെയ്യുള്ളൂ.
നാലമ്പലത്തിനകത്ത് പുക വരാറുള്ളത്. സുകൃതോമം നടക്കാറുണ്ട് ഇടയ്ക്ക്. ചില സമയത്തൊക്കെ ആ ഒരു വാതിൽ മാടത്തിൽ സുകൃതോമം നടക്കുമ്പോൾ നല്ലോണം പുക. അതല്ലെങ്കിൽ ഉദയാസ്തമന പൂജ ഉള്ള ദിവസം അപ്പുറത്ത് തൊട്ടപ്പുറത്താണല്ലോ പാൽപ്പായസവും നിവേദ്യ സാധനങ്ങളൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു എന്തുള്ളത് എന്താ ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പുക ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതല്ലാതെ ഭഗവാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പോൾ ലൈവില് എന്ന് പറയുമ്പോൾ ശ്രീഭൂതബലിക്ക് മുമ്പൊക്കെ ആയിട്ട് നല്ലോണം ചന്ദനത്തിരി കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ. ഇതിൽ ഏതാണ് അനന്തജിത്ത് കണ്ടിരിക്കണതെന്ന് ചോദിച്ചാൽ എനിക്ക് നിശല്യ. അടുത്ത ചോദ്യം, ശ്രീകൃഷ്ണൻ ശ്രീനിവാസൻ എന്നൊരു ഭക്തനാണ് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഗുരുവായൂരിൽ മാരേജ് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പെട്ടെന്ന് വന്ന് കല്യാണം കഴിക്കുന്നവരുണ്ടെന്നും പറഞ്ഞു. അപ്പം ഇത് രണ്ടും കൂടി അങ്ങോട്ട് മാച്ച് ആവണില്ല എന്ന് പറഞ്ഞു. ഈ പെട്ടെന്ന് വന്ന് കല്യാണം കഴിക്കുന്നവരെ മുഹൂർത്തവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും നോക്കാതെ വരുന്നവരാണ്. അവർക്ക് ഏത് സമയത്താണെങ്കിലും വിവാഹം കഴിച്ചാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് അവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ മുഹൂർത്തം എപ്പോഴാണെന്നാണ്, വിവാഹം കഴിക്കാനുള്ള മുഹൂർത്തം എപ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊരു സ്ലോട്ടാണ് തരിക, അതായത് 8 to 9 അല്ലെങ്കിൽ 9 to 10, 10 to 11 ഇങ്ങനെ ഓരോ സ്ലോട്ടിലാണ് നമ്മളുടെ ആ ഒരു ബുക്ക് ചെയ്യുന്ന സമയം അവർ പറയുന്നത്. ഈ 8 to 9 കിട്ടുകയാണെങ്കിൽ ഇതിൽ നട അടച്ചിരിക്കുന്ന സമയമുണ്ട്. 8 മണിക്ക് 8:10 ഉള്ളിൽ പന്തീരടി പൂജയുടെ നിവേദ്യമാവും, നട അടയ്ക്കും. അത് കഴിഞ്ഞ് 8:30 കൂടിയിട്ടേ നട തുറക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സമയം കിട്ടുന്ന 8 to 9 കിട്ടുന്ന ആളുകൾക്ക് 8:30 അല്ലെങ്കിൽ 7:50 തൊട്ടിട്ട് 8:10 ഉള്ളിൽ വിവാഹം കഴിക്കുക, അതല്ലെങ്കിൽ 8:50 തൊട്ട് 9 മണി വരെ വിവാഹം കഴിക്കുക, അങ്ങനെയേ പറ്റുള്ളൂ. അതൊക്കെ മുഹൂർത്തം നോക്കുന്ന ആളുകൾക്കാണ്. അങ്ങനെ മുഹൂർത്തം ഒന്നും നോക്കാതെ വരുന്ന ആളുകളുണ്ടല്ലോ, രാവിലെ വന്നു കഴിഞ്ഞ് വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഏത് സ്ലോട്ടാണ്, അടുത്ത ഏത് സ്ലോട്ടാണ് അവൈലബിൾ, ആ സമയത്ത് അവർക്ക് വിവാഹം ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണഗതിയിൽ വിവാഹം കഴിക്കുന്ന ആളുകളാണെങ്കിൽ 2 മാസം മുൻപ് തുടങ്ങി ആ ഒരു വിവാഹത്തിൻ്റെ തലേ ദിവസം വരെയാണ് ബുക്കിംഗ് എടുക്കാറുള്ളത്. അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും സമയം മതി എന്ന് പറഞ്ഞു വരുന്ന ആളുകളാണെങ്കിൽ ആ ഷീറ്റ് കൗണ്ടർ തുറന്നിരിക്കുന്ന സമയത്ത് സ്ലോട്ട് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. ആരും സ്വന്തം വിവാഹം അങ്ങനെ ഒരു റിസ്ക് എടുത്തുകൊണ്ട് ചെയ്യില്ലല്ലോ. തലേദിവസം വരെ ബുക്ക് ചെയ്യുന്നതല്ലേ നല്ലത്. അതാണ് തലേദിവസം എന്ന് പറഞ്ഞത് കേട്ടോ. ഉഷാധരൻ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഞാനൊരിക്കലും ഒരു ഉണ്ണികൃഷ്ണൻ്റെ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ കേർഡ് റൈസാണ് പ്രസാദം എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ അമ്പലത്തിൻ്റെ പേരെന്താണ്, എത്ര ദൂരമുണ്ട്, ഗുരുവായൂർ വരുമ്പോൾ പോകാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണെന്ന്. രാപ്പാൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് കേട്ടോ അത്. അത് പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, തൃശ്ശൂർ ജില്ലയിൽ തന്നെ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദധ്യന്നം എന്നാണ് ആ ഒരു വഴിപാടിൻ്റെ പേര്. അത് പക്ഷെ ധനുമാസത്തിലാട്ടോ നടക്കുന്നത്. ധനുമാസം 1-ാം തീയതി തൊട്ട് ധനുമാസം കഴിയുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ആ ഒരു മാസ കാലയളവിലാണ് അവിടെ കുട്ടികൾക്ക് ഇങ്ങനൊരു വഴിപാട്, അതായത് ഭഗവാന് നേദിച്ച ആ ഒരു ദധ്യന്നം കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന ഒരു ഒരു പരിപാടി അവിടെ നടക്കാറുള്ളത്. അത് കുട്ടികളെ സന്തോഷിപ്പിക്കുക, ഭഗവാനെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളെയും കൂടി സന്തോഷിപ്പിക്കുക. കുട്ടികളില്ലാത്തവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് അവിടെ വന്നിട്ട് ഈ ഒരു വഴിപാട് ചെയ്യുന്ന ഭക്തജനങ്ങളിൽ 98% ആളുകൾക്കും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അവിടുത്തെ കമ്മിറ്റിക്കാർ. ഇതൊന്നുമല്ല എന്നെ അവിടെ അട്രാക്ട് ചെയ്തത്, ആ വിഗ്രഹമാണ്. എന്തൊരു ഭംഗി അവിടുത്തെ ഉണ്ണികൃഷ്ണനെ കാണാനറിയോ. കിങ്ങിണിയൊക്കെ കെട്ടിയിട്ട് തൊട്ടടുത്താണ്, ഇനിയും നമുക്കിങ്ങനെ കൈകൊണ്ട് തൊടാൻ പറ്റും തോന്നും. ഈ ഒരു ശ്രീലോകത്തേക്ക് നോക്കിയാൽ അത്ര അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോരാൻ തോന്നും. അപ്പോൾ അവിടെയുള്ള ഭക്തജനങ്ങൾ പറഞ്ഞിരുന്നു, ആരോ ഇവിടുന്ന് കട്ടുകൊണ്ട് വന്നതാണ് ആ വിഗ്രഹം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഇപ്പം എനിക്കത് അത്ര ഓർമ്മ കിട്ടണില്ല. കട്ടെടുത്ത് വന്നതാണ്, രാപ്പാളിലേക്ക് കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ അത് ആർക്കായാലും ഒന്ന് കട്ടെടുത്ത് കൊണ്ടുവരാൻ തോന്നും, അത്ര നല്ല വിഗ്രഹമാണ്. അപ്പോൾ വരുന്ന സമയത്ത് പോയി തൊഴാൻ സാധിക്കട്ടെ ഉഷ ചേച്ചിക്ക്. ദീപൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പന് അവിൽ സമർപ്പിക്കുന്നതിന് വീട്ടിൽ നിന്ന് അവിൽ കൊണ്ടുവരണോ അതോ ഇവിടെ വാങ്ങാൻ കിട്ടുമോ, അത് എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന്. അവിൽ നിവേദ്യമാണ് ഷീട്ടാക്കേണ്ടത്. 25 രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത്. ഗുരുവായൂരപ്പന് അത്താഴപൂജയ്ക്ക് അടിയന്തര നിവേദ്യങ്ങളിൽ ഒന്നാണ് അവില്. അപ്പം നമുക്ക് നിവേദിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഷീട്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഭക്തജനങ്ങൾ ഉണ്ണികൃഷ്ണനെ കാണാൻ വരുമ്പോൾ അവിലെ കൊണ്ടുപോയി സമർപ്പിക്കാറുണ്ട്. അങ്ങനെ മതിയെങ്കിൽ ഇവിടെ നടയിലൊക്കെ വാങ്ങാൻ കിട്ടും. മഞ്ഞപ്പട്ടിൽ പൊതിഞ്ഞ രൂപത്തിൽ അവിൽ കിഴിയായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. അത് ഭണ്ണാരത്തിൻ്റെ മുകളിൽ, കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ഭണ്ണാരത്തിൻ്റെ മുകളിൽ നമുക്ക് സമർപ്പിക്കാനും സാധിക്കും കേട്ടോ. പ്രീത എന്നൊരു ഭക്തൻ വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും സവിതയുടെ നമ്പർ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട്.
8111937939 8111937939 വിളിച്ചാൽ കിട്ടില്ല കേട്ടോ, വാട്സപ്പ് മാത്രമേ ഉള്ളൂ. വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ, വോയിസ് മെസ്സേജ് അയച്ചോളൂ, ഞാൻ തിരിച്ച് റിപ്ലൈ തരാം കേട്ടോ. നമ്പർ വിട്ടു പോയിട്ടില്ല വിചാരിക്കണം. മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ ഈ 3-1 എന്നുള്ളതിന് ചിലപ്പോൾ 2-1 പറയണേ സംശയമുണ്ട് കേട്ടോ. 8111937939 ഓക്കെ. മെസ്സേജ് അയക്കുന്ന സമയത്ത് ഫോർവേഡഡ് മെസ്സേജസ് അയക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നോക്കി എന്താ പറയുക, നമ്മളുടെ സ്ത്രീകളുടെ ഇടയിലൊരു ചൊല്ലുണ്ട്, കണ്ണ് ഭയപ്പെട്ടാലും കയ്യ് ഭയപ്പെടില്ല എന്ന് പറയും. അതായത് ജോലികൾ ഇങ്ങനെ നമ്മൾ കുറേ ചെയ്യാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിച്ചാലും നമ്മൾ എടുത്തു തുടങ്ങിയാൽ പെട്ടെന്ന് തീരും എന്ന് പറയും. അതേപോലെ ഈ മെസ്സേജ് കണ്ടാൽ എനിക്ക് ഭയങ്കര ആദിയാണ്, അയ്യോ വായിച്ചു കഴിഞ്ഞില്ലല്ലോ, നോക്കിക്കഴിഞ്ഞില്ലല്ലോ, നോക്കിക്കഴിഞ്ഞില്ലല്ലോ എന്ന്. ചിലപ്പോൾ അതിൽ മിക്കവാറും ഒക്കെ ഫോർവേഡഡ് മെസ്സേജസ് ആയിരിക്കും. അപ്പോൾ അത് വായിക്കാൻ അധിക സമയം വേണ്ട. പക്ഷെ അതെന്താന്ന് വെച്ചാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് ആൾക്കാരുടെ മെസ്സേജ് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇങ്ങനെ കുറേ ആയാൽ. അപ്പം അതുകൊണ്ട് ഫോർവേഡഡ് മെസ്സേജും ഗുഡ് മോർണിംഗ് മെസ്സേജും ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. ആ രീതിയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കും കേട്ടോ. പ്രീത സി എസിൻ്റെ മറ്റൊരു ചോദ്യം, ഭഗവാന്റെ പിറന്നാൾ ദിവസം ഭഗവാന് പാൽപ്പായസം വെച്ച് ഉണ്ണിയപ്പം വെച്ച് നേദിക്കണം എന്നുണ്ട്, ഇത് രാത്രിയിലാണോ രാവിലെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കണം. അതായത് രാത്രിയിലാണ് ഭഗവാന്റെ ആ ഒരു അവതാര സമയം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ സമയത്താണോ അതോ രാവിലെയാണോ ചെയ്യേണ്ടതെന്ന്. അത് ഭക്തൻ്റെ അല്ലെങ്കിൽ ഭക്തയുടെ ഇഷ്ടം എന്നാ പറയാൻ പറ്റുള്ളൂ കേട്ടോ. നോർത്തിലേക്കൊക്കെ ആ രാത്രി സമയത്ത് തന്നെ എഴുന്നേറ്റ് ആ ഭഗവാനെ വേണ്ട പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇസ്കോൺ ഫോളോവേഴ്സൊക്കെ അങ്ങനെ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഉണ്ണികൃഷ്ണന്. നമ്മൾ ഇവിടെ ഗുരുവായൂരത്തെ സമ്പ്രദായം ആണെങ്കിൽ ഉച്ചയ്ക്ക് സദ്യ തന്നെയാണ് പ്രധാനം. അപ്പോൾ നമ്മൾ കേരളീയ സമ്പ്രദായത്തിലാണ് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ അതെങ്ങനെ വേണമെന്നുള്ളത് ഭക്തൻ തീരുമാനിക്കുക. പത്മാപില്ല എന്നൊരു ഭക്തൻ വെച്ചിട്ടുണ്ട്, നടക്കിൽ സമർപ്പിക്കുന്നതൊന്നും ഭഗവാൻ എടുക്കില്ലല്ലോ, നീതിക്കാൻ എടുക്കില്ല, ഭഗവാൻ സമർപ്പിക്കുന്ന സാധനങ്ങളൊന്നും എടുക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അങ്ങനെ സമർപ്പിക്കുന്നതെന്ന്. നമ്മുടെ ശ്രീഗുരുവായൂരപ്പനാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അത് പിന്നീട് എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട, ഭഗവാൻ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് മാത്രമേ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ഭഗവാൻ സ്വീകരിച്ചോ ഇല്ലയെന്ന് നമുക്കെങ്ങനെയാണ് അറിയുക? നമുക്ക് എന്തായാലും അറിയാൻ സാധിക്കും കേട്ടോ. ഭഗവാൻ എന്തെങ്കിലും ഒരു കാര്യം സ്വീകരിച്ചെങ്കിൽ നമുക്കതിൻ്റെ ദൃഷ്ടാന്തം അപ്പം തന്നെ എങ്ങനെയെങ്കിലും അറിയാൻ സാധിക്കുക ചെയ്യും കേട്ടോ. അപ്പോൾ ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും, അത് നമ്മുടെ വിശ്വാസമാണ്. സ്വീകരിച്ചിരിക്കും, നമ്മൾ എന്തും ഭക്തിപൂർവ്വം സ്നേഹപൂർവ്വം കൊടുക്കുകയാണെങ്കിൽ അതവിടെ നമ്മുടെ ഉണ്ണികൃഷ്ണന് കൊടുക്കുന്നതാണ്. അത് പിന്നീട് ഉദ്യോഗസ്ഥന്മാർ എന്താ ചെയ്തത് ഇങ്ങനെയൊന്നുമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. എൻ്റെ ഉണ്ണിക്കേതാ ഞാൻ കൊണ്ടുവന്നിരിക്കണോ പറഞ്ഞിട്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടതെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ മിഠായി കൊണ്ട് മാല ഉണ്ടാക്കിയിട്ട് ചേർത്ത് വരുന്നു, മിഠായി മാല ഉണ്ടാക്കിയിട്ട് ആ ഒരു ഞാൻ പറയാറില്ലേ വായ തുറന്നിരിക്കുന്ന ചെറിയ ഉണ്ണികൃഷ്ണൻ, ആ ഉണ്ണികൃഷ്ണന് കൊണ്ടുപോയി ചേർത്താറുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് കൃഷ്ണനാട്ടങ്കളിയിലെ കുട്ടികളൊക്കെ അത് രാത്രിയിലാവുമ്പോൾ ആരും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അത് അവർ ഇടയ്ക്ക് എടുക്കാറുണ്ട് എന്ന് അവർ പറയാറുണ്ട്. ഇടയ്ക്ക് അതെടുത്ത് ലേലം വിളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷെ ഞാനിതൊക്കെ കാണുന്നത് ഇത് ഉണ്ണികൃഷ്ണൻ തന്നെയാണ് എന്നാണ്. കാരണം എന്താ വെച്ചാൽ, അത് ആര് സ്വീകരിക്കുകയായിരുന്നാലും അത് ഉണ്ണികൃഷ്ണൻ കണ്ടതിന് ശേഷമേ അവർ സ്വീകരിക്കുള്ളൂ. അപ്പം പിന്നെ നമ്മൾ നമ്മുടെ ഉണ്ണിക്കാ കൊടുക്കണേ വിചാരിച്ചാൽ പോരെ, എന്ത് സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിലും രണ്ട് മനസ്സോട് കൂടിയിട്ട് ഒരു വഴിപാടും നിങ്ങൾ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമുക്ക് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഗുരുവായൂരപ്പനെ എന്ത് വഴിപാട് ചെയ്തിട്ടും കാര്യമുള്ളൂ. എൻ്റെ ഉണ്ണി ഇതൊക്കെ നേരെയാക്കി തരും, എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്കിതെല്ലാം നേരെയാക്കി തരും എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ എന്ത് വഴിപാട് ചെയ്തിട്ടും കാര്യമുള്ളൂ. വിശ്വാസം തന്നെയാണ് കേട്ടോ പ്രധാനം. മനു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ട്യൂസ്ഡേ വെൻസ്ഡേ തിരക്കുള്ള ദിവസമാണോ വരണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെന്ന്. എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞു പോയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേന്ന്. കാരണം ഞാൻ 2-3 ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ ചോദ്യം വായിക്കുന്നതിൽ പ്രസക്തി ഉണ്ടോ ചോദിച്ചാലും എനിക്ക് നിശ്ചയമില്ല കേട്ടോ. സാധാരണ ട്യൂസ്ഡേ എന്ന് പറയുന്നത് സാധാരണ ട്യൂസ്ഡേസിലൊന്നും ഉദയാസ്തമന പൂജ വരാറില്ല കേട്ടോ. അതായത് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയാണല്ലോ ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുക. അപ്പോൾ ട്യൂസ്ഡേ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. എന്നാൽ ബുധനാഴ്ച അങ്ങനെയല്ല കേട്ടോ, ബുധനാഴ്ച ഉദയാസ്തമന പൂജ ഉണ്ട്. അതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണെങ്കിലും നമ്മൾ ക്യൂവിൽ കുറച്ചധികം നേരം നിൽക്കേണ്ടി വരും. ഇടയ്ക്കിടയ്ക്ക് അടക്കുകയും തുറക്കുകയൊക്കെ ആയ കാരണം അതുകൊണ്ടാണ് കൂടുതൽ ഭക്തജനങ്ങളും ട്യൂസ്ഡേ വരാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. കുറേ ആളുകൾ പല പല കാരണങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, മധുരയ്ക്ക് പോകുന്നത് കൊണ്ടാണ്,
അമ്പലപ്പുഴയ്ക്ക് പോകുന്നതുകൊണ്ടാണ് എന്നൊക്കെ. മധുരയിലും അമ്പലപ്പുഴയിലും ഒക്കെ നമ്മുടെ ശ്രീഗുരുവായൂരപ്പനുണ്ട്. പക്ഷേ ഈ ശ്രീഗുരുവായൂരപ്പൻ്റെ ഇവിടുത്തെ ചൈതന്യം ഒട്ടും കുറയില്ല കേട്ടോ ഓരോ ദിവസങ്ങളിലും. അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചോദിച്ചിരുന്നു, അഹസിൻ്റെ വഴിപാട് എല്ലാം കൂടി ഒരുമിച്ച് രാത്രിയിൽ വാങ്ങിച്ചാൽ മതിയോ എന്ന്. ഉച്ചപൂജ വരെയുള്ളത് ഉച്ചയ്ക്ക് കിട്ടും, വൈകുന്നേരം രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ബാക്കിയുള്ളത് കിട്ടും. അതെങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നുള്ളത് ഭക്തൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ഉച്ചപൂജയ്ക്ക് ശേഷം കിട്ടുന്ന പ്രസാദങ്ങളിൽ പാൽപ്പായസമൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രി വരെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കേടുവന്ന് പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തും വാങ്ങിക്കാം, അതല്ലെങ്കിൽ രാത്രിയിൽ ഒന്നിച്ചും വാങ്ങിക്കാം കേട്ടോ. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, പക്ഷേ ഞാൻ മുഴുവൻ എടുത്തിട്ടില്ല. കുറേ തിരക്കുകളുണ്ട്. എനിക്കിനി ഓണം കഴിയുന്നത് വരെ നല്ല തിരക്കുകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ മുടങ്ങിപ്പോകുന്നത്. ചിങ്ങമാസമായിട്ട് തന്നെ മുടങ്ങുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമൊക്കെ ഉണ്ട്. വീഡിയോയിൽ വരാത്ത ദിവസങ്ങളിൽ ഞാൻ ലൈവിൽ വരാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടും രണ്ട് പ്രേക്ഷകരാണെന്ന്. കുറേ ആളുകൾ കണ്ടില്ല പറഞ്ഞു കേട്ടോ. എന്താ സാധ്യത കാണാത്തത് ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ ലൈവിൽ കാണാത്തവരുണ്ട്, ചില ആളുകൾ ലൈവിൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ വരാത്ത എല്ലാ ദിവസങ്ങളിലും എന്നല്ല, മിക്ക ദിവസങ്ങളിലും ഞാൻ ലൈവിൽ വരുന്നുണ്ട്. ഇന്നലെ ലൈവിൽ ഉണ്ടായിരുന്നു, കുട്ടികളോടൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ചെയ്യുന്ന ദിവസം പിന്നെ ഞാൻ രണ്ടാമത് ലൈവിലും കൂടി വരുന്നില്ല. ഞാനേ എല്ലാത്തിനും കൈകടത്തുകയാണേ. അത് വിഷ്ണുവിൻ്റെ ഒരു ഏരിയയാണ്. അപ്പോൾ എനിക്ക് അതിലെങ്ങനെ വരാൻ അത്ര, അത് വിഷ്ണു നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഏരിയയാണല്ലോ. അപ്പോൾ എനിക്ക് വരേണ്ട ആവശ്യമില്ല തോന്നാറുണ്ട്. പക്ഷേ വിഷ്ണു ഇടയ്ക്കിടയ്ക്ക് പറയും, ചേച്ചി വരൂ ചേച്ചി വരൂ എന്ന്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ലൈവിനില്ല, വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ലൈവിൽ ഉണ്ടാവില്ല. ലൈവിൽ വരാ, വീഡിയോ ഇല്ലാത്ത ദിവസം ലൈവ് ഒന്ന് കാണൂ കേട്ടോ. ചിലപ്പോൾ ഞാൻ അതിലും വരാൻ സാധ്യതയുണ്ട്. കുറച്ച് തിരക്കുള്ള കാരണമാണ്. ഓണം കഴിഞ്ഞാൽ ഫ്രീ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ കാണാം കൂടുതൽ. ഇന്നിപ്പോൾ ഇപ്പോൾ കുറേ ചോദ്യങ്ങൾ പെൻഡിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു. നാളെ കാണാം കേട്ടോ. നന്ദി.